മാവ് എങ്ങനെയാണ് ഉണ്ടാക്കണമെന്ന് അറിയാൻ വേണ്ടി വന്നാക്കണേണ്ടല്ലേ. പറഞ്ഞുതരാലോ. ഇവിടെ തിരുവഞ്ചിക്കുളത്ത് കൈലാസം എന്ന് പറഞ്ഞൊരു ഹോട്ടലുണ്ട്. അവിടെ കിട്ടുന്ന നല്ല സൂപ്പർ മസാല ദോശ പോലെ തന്നെ മസാല ദോശ. ഇത് നല്ല കട്ട ചമ്മന്തി. ഈ ചമ്മന്തിയുടെ വീഡിയോ ഞാൻ പറഞ്ഞല്ല. അപ്പോൾ നേരം വെളുത്ത് നമ്മുടെ ദോശമാവ് അടിപൊളിയായിട്ട് പൊന്തിയിട്ടുണ്ട്. എന്താ ഇനി നമുക്ക് ആവശ്യത്തിന് ഇതിനകത്ത് നിന്നെടുത്ത് വേറൊരു ചെറിയ പാത്രത്തിലാക്കിയിട്ട് ഉപയോഗിക്കാം. ഞാൻ കാണിച്ചു തരാം കേട്ടോ. ദോശമാവിൻ്റെ എന്താ ദോശമാവ് പൊന്തിയാക്കണമെന്ന് നോക്കിയേ. നല്ല സ്മെല്ല് വരുന്നുണ്ട് ദോശമാവിൻ്റെ. ഇനി നമുക്കിതൊന്ന് ഇളക്കി ഇതിന് ഉപ്പ് എന്തോരം ഉണ്ടെന്നൊക്കെ ഒന്ന് നോക്കിയിട്ട് നമുക്കൊരു ചെറിയ പാത്രത്തിലേക്ക് മാറ്റാം. നമ്മൾ ഉപ്പൊന്ന് നോക്കട്ടെ കേട്ടോ. ഉപ്പൊക്കെ കറക്റ്റാണ്, ഉപ്പൊക്കെ കറക്റ്റാണ്. നമുക്ക് ചെറിയൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഇത് ബാക്കിയുള്ളത് നമുക്കെടുത്ത് ഫ്രിഡ്ജിൽ കയറ്റി വയ്ക്കും. ഇനി കൂടുതൽ നമുക്ക് പുളിച്ച് പോകേണ്ട ആവശ്യമില്ല. അപ്പോൾ ഇതിനകത്തേക്ക് മാറ്റിയിട്ട് ഈ ഇത്രയും പാത്രത്തിൽ മതിയാവും നമുക്ക് ഉണ്ടാക്കാനായിട്ട്. സ്കൂളുള്ള ദിവസമാണ്, കാലത്ത് തന്നെ നല്ല തിരക്കായിരിക്കുള്ളൂ എന്നറിയാലോ. അപ്പോൾ ഇത് ചുടുന്നതിൻ്റെയൊക്കെ വീഡിയോസ് ഞാൻ രാവിലെ തന്നെ ഞാൻ എടുക്കുക. അപ്പോൾ നമുക്ക് നല്ല മസാല ദോശ, പിന്നെ ഇനി കുറച്ച് ദോശയുടെ വെറൈറ്റീസൊക്കെ ചെയ്യണമെന്നുണ്ട്. സമയം പോലെ ദോശകളൊക്കെ നമുക്ക് റെഡിയാക്കി കാണിച്ചു തരാം കേട്ടോ. നമ്മൾ വെള്ള ചമ്മന്തി ഉണ്ടാക്കാൻ പോവുകയാണ്. രണ്ടുതരം ചമ്മന്തിയാണല്ലോ നമ്മൾ സാധാരണ കടയിൽ കാണുന്നത്. ഒന്ന് ചുവന്ന ചമ്മന്തിയും ഒന്ന് വെള്ളച്ചമ്മന്തിയും. നമ്മൾ വെള്ളച്ചമ്മന്തി ഉണ്ടാക്കാൻ പോവുകയാണ്. സാധാരണ കാണുന്ന ചമ്മന്തി. വെള്ളച്ചമ്മന്തിക്ക് തേങ്ങ, തേങ്ങയൊക്കെ നമുക്ക് ഇഷ്ടത്തിന് എടുക്കാം. നമുക്ക് എന്തോരം ചമ്മന്തി വേണം എന്നുള്ള രൂപത്തിൽ ഞാനിപ്പോൾ ഇവിടെ ഒരു 1.5 കപ്പ് തേങ്ങ എടുത്തിട്ടുണ്ട്. ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, ചെറിയ കഷ്ണം ഇഞ്ചി, ഒരു പച്ചമുളക്, നല്ല എരിവാണ്. അപ്പോൾ ഒരു പച്ചമുളക്, ഒരു ചെറിയ കഷ്ണം സവാള. ചെറിയ ഉള്ളി ഇടണമെങ്കിൽ കുറച്ചും കൂടി ടേസ്റ്റ് ഉണ്ടാവും. കൊച്ചുസ് എന്താണ് ചുമക്കണത്? ഒരു ചെറിയ കഷ്ണം സവാള കഷ്ണം, 2-3 പച്ചമുളക്, നല്ല അല്ല പച്ചമുളക് ഒന്നും വേപ്പല 2-3, അപ്പോൾ നല്ല നിറവ് ഉണ്ടാവും. പിന്നെ ഇതിനകത്തേക്ക് നമ്മൾ ഒഴിക്കണത് മോരാണ് ഒഴിക്കുന്നത്. സാധാരണ നമ്മൾ കോൽപ്പുളി ഇട്ടിട്ട് മറ്റേ ചാണപ്പുളി ഇല്ലേ, അതിട്ടിട്ട് നമുക്ക് ചമ്മന്തി അരക്കാം. അപ്പോൾ ഇതിന് രസമുണ്ടാവും, രസത്തിന് കുറവൊന്നും ഉണ്ടാവില്ല. മോരൊഴിച്ച് ചമ്മന്തി അരച്ചിട്ടുണ്ടെങ്കിൽ വേറെ ഒരു രസമാണ്. കടയിലൊക്കെ നമുക്ക് സാധാരണ മോരൊഴിച്ചിട്ടാണ് നമുക്ക് കിട്ടുന്നത്. ഹോട്ടലിലൊക്കെ കിട്ടുന്നത് നമുക്ക് മോരൊഴിച്ചിട്ടുള്ള ചമ്മന്തിയാണ് കിട്ടുന്നത്. അവർ പുളിയല്ല ഒഴിക്കണത്, മോരൊഴിച്ച് പുളി ആവശ്യത്തിന് നോക്കിയിട്ട് ഒഴിക്കണം കേട്ടോ. ഉപ്പും കൂടി ഇട്ടിട്ട്, ഉപ്പ് പിന്നിട്ടാലും മതി, കുഴപ്പമൊന്നുമില്ല. ചമ്മന്തി അരക്കട്ടെ. നമ്മൾ ചമ്മന്തി അരഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കിത് താളിച്ചെടുക്കാം കേട്ടോ. കടുകും വേപ്പിലയും ചുവന്ന മുളകും ഇട്ടിട്ട് അങ്ങോട്ട് താളിച്ചെടുക്കാം. ഉള്ളിയൊക്കെ നമ്മൾ ഇതിനകത്തേക്ക് ചേർത്തിട്ടുണ്ടല്ലോ. പിന്നെ ഉപ്പിട്ടിട്ടില്ല, ഉപ്പിടണം. ഈ ചമ്മന്തി നമ്മൾ ഇത്തിരി വെള്ളം പോലെയാണ് എടുക്കുന്നത്. അടുത്ത ചമ്മന്തി നമ്മൾ നല്ല കട്ട ചമ്മന്തിയാണ് എടുക്കുന്നത്. കറക്റ്റാണ്. നമ്മൾ മസാല ഉണ്ടാക്കാനുള്ള പരിപാടിയിലാണ്. മസാല ഉണ്ടാക്കാനായിട്ട് ഉരുളക്കിഴങ്ങ് നന്നായിട്ട് കഴുകിയിട്ടുണ്ട്. ഉരുളക്കിഴങ്ങ് ഇങ്ങനെ ഒന്ന് ചെറുതായിട്ടൊന്ന് വട്ടത്തിലൊന്ന് ഇതായി കൊടുക്കുക. കാരണം നമുക്ക് തോല് ഒഴിച്ചെടുക്കാനായിട്ട് എളുപ്പമായിരിക്കുള്ളൂ. ആവശ്യത്തിന് ഉപ്പും ചേർത്ത് വെള്ളവും ഒഴിച്ച് കുക്കറിലൊരു 3 അടി ഉരുളക്കിഴങ്ങിൻ്റെ വലിപ്പം അനുസരിച്ചിട്ട് കേട്ടോ. മസാലക്കുള്ള ഉരുളക്കിഴങ്ങ് ഞാൻ ഉടച്ചെടുക്കട്ടെ കേട്ടോ. നന്നായിട്ട് അങ്ങോട്ട് ഉടക്കണ്ട കേട്ടോ. ചെറിയൊരു കഷ്ണം പോലെ ഇരുന്നോട്ടെ. വെളിച്ചെണ്ണയിലാണ് കേട്ടോ നമ്മൾ ചെയ്യണത്. കടുക് പൊട്ടി ഞാൻ അതിനകത്തേക്ക് ഒരു സവാള, ചെറുതായിട്ട് അരിഞ്ഞ ഒരു സവാള, അതൊരു നല്ലോണം ഇട്ടൊന്ന് വഴറ്റണം. ഇനി ഇതിനകത്തേക്ക് കുറച്ച് ഉഴുന്ന്, ഒരു വലിയ സ്പൂൺ ഉഴുന്ന്, ഇതേപോലെ തന്നെ കുറച്ച് പരിപ്പ്. സവാളയും ഈ ഉഴുന്നും പരിപ്പൊക്കെ നന്നായിട്ട് മുരിഞ്ഞ് കിട്ടണം. ഇത് അത്യാവശ്യം മുരിഞ്ഞിട്ടുണ്ട്. ഇനി ഇതിനകത്തേക്ക് നമുക്ക് ചെറുതായിട്ട് അരിഞ്ഞ ഇഞ്ചി, പച്ചമുളകും കൂടി ചേർക്കാം. ചുവന്ന മുളക് ഒരു 3 എണ്ണം നന്നായിട്ട് മുരിഞ്ഞ് വന്നിട്ടുണ്ട്. ഇതിനകത്തേക്ക് ഒരു 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടി. ഇനി നമ്മൾ സ്മാഷ് ചെയ്ത് വെച്ചിരിക്കുന്ന ഉരുളക്കിഴങ്ങ് ഇതിനകത്തേക്ക് ചേർക്കണം. ഇതിൻ്റെ ഒരു പാകം ഞാൻ കാണിച്ചു തരാവാ. ഇതാണ് ഇതിൻ്റെ പാകം. കുറുക്ക് പോലെയല്ല ഇരിക്കണത്, കണ്ട കുഞ്ഞു 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 പീസുകളായിട്ടാണ് ഇരിക്കുന്നത്. മുറിച്ചിറിയേക്കാളും ടേസ്റ്റ് ഇങ്ങനെ ഇരിക്കുള്ളൂ. ഇറക്കാൻ നേരത്ത് കുറച്ച് മല്ലിയിലയും കൂടി തൂകിയിട്ട് എടുക്കണം കേട്ടോ. മല്ലിയില ചേർത്തിട്ടുണ്ടെങ്കിൽ ഒരു പ്രത്യേക രസമുണ്ടാവും. മല്ലിയില എന്തായാലും ചേർക്കണം, കുറച്ച് ചേർത്താൽ മതി.
ഞാനിനി എൻ്റെ ഫേവറേറ്റ് ചമ്മന്തി ഉണ്ടാക്കാൻ പോവുകയാണ്. അതും കൂടി കാണിച്ചു തരുമ്പോൾ വീഡിയോന് ലെങ്ത്ത് കൂടും. അതിൻ്റെ ഒരു ഷോർട്ട് വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്, ചമ്മന്തി ഇങ്ങനെ ഉണ്ടാക്കാമെന്നും പറഞ്ഞിട്ട്. അതിൻ്റെ ഇത് ഞാനിവിടെ മുകളിൽ കൊടുക്കുക, ഐക്കാടായിട്ട് കൊടുക്കുക. ഐക്കാട് എന്നല്ല ഞാൻ പറഞ്ഞത്, അതായിട്ട് കൊടുക്കുക. അപ്പോൾ അതൊന്ന് കണ്ടു നോക്കട്ടെ. അത് കണ്ടു നോക്കിയിട്ട് അതേപോലെ ചമ്മന്തി ഒന്ന് ഉണ്ടാക്കാൻ നോക്ക്. ഞാനതൊന്ന് ഉണ്ടാക്കിയത് നല്ല കട്ടിയായിട്ടുള്ള ചമ്മന്തി എന്ന് ഞാൻ പറഞ്ഞില്ലേ, ആ ചമ്മന്തിയാണത്. അപ്പോൾ നമ്മൾ ദോശയുടെ പരിപാടി ആരംഭിക്കാൻ പോവേണ്ട. അയ്യോ, നിങ്ങളോടൊരു കാര്യം പറയാൻ മറന്നു പോയി. ഈ ദോശമാവ് ഞാൻ എങ്ങനെ ഉണ്ടാക്കിയെന്ന് പറഞ്ഞാൽ അത് പറഞ്ഞില്ലല്ലേ. അപ്പോൾ നമുക്ക് ടൈം ട്രാവൽ ചെയ്ത് ഇന്നലെ പോയിട്ട് എന്താണ് അവിടെ സംഭവിച്ചതെന്ന് നോക്കിയാലോ. അപ്പോൾ നമുക്കൊന്ന് നോക്കിയിട്ടും വരാം. അപ്പോൾ ഇന്നലെ എന്താ സംഭവിച്ചെന്ന് ഞാനൊന്ന് കാണിച്ചു തരാം കേട്ടാ. മാവ് എങ്ങനെ ഉണ്ടാക്കണമെന്ന് അറിയാൻ വേണ്ടി വന്നാക്കണേണ്ടല്ലേ, പറഞ്ഞുതരാലോ. അതിന് നമ്മൾ ഇവിടെ സാധാരണ പച്ചരിയാണ് എടുത്തേക്കണത്. ഇഡ്ഡലി റൈസ് അല്ല എടുത്തേക്കണത്, നമ്മുടെ റേഷൻ കടയിലെ സാധാരണ പച്ചരി. അപ്പോൾ രണ്ട് നാഴി പച്ചരി നോക്കിയേ, വേറെ ഒരു നാഴിയിട്ട് രണ്ടാമത്തെ നാഴി. ഇനി ഇത് ഞാനൊന്ന് വൃത്തിയാക്കട്ടെ. റേഷൻ കടയിലേക്ക് അല്ലേ, അപ്പോൾ ചിലപ്പോൾ എന്തെങ്കിലും ഒരു മറ്റേ ഉച്ച എന്തെങ്കിലുമൊക്കെ ഉണ്ടാവും. ആ അതുണ്ട്, കണ്ടോ, കുഴപ്പമില്ല. അപ്പോൾ നമുക്ക് ഈ പച്ചരി കഴുകിയെടുക്കാം. പച്ചരി സെപ്പറേറ്റ് കഴുകണെന്താണെന്ന, പച്ചരി മുഴുന്നും കൂടി അല്ല ഇടുന്നത് കേട്ടോ. അപ്പോൾ അതൊക്കെ ശ്രദ്ധിക്കണം. എല്ലാവരും പറഞ്ഞൊരു പരാതിയാണ്, മറ്റേ കടയിലത്തെ പോലത്തെ സോഫ്റ്റ്നെസ് കിട്ടിയില്ല, അല്ലെങ്കിൽ മുരിച്ചിൽ കിട്ടിയില്ല, ഹാർഡായിപ്പോയി ദോശ എന്നൊക്കെ. ഇതെല്ലാം നമുക്ക് പരിഹരിക്കാം. നമുക്ക് സാധാരണ റേഷൻ കടയിലെ പച്ചരി വെച്ചിട്ട് തന്നെ ഇഡ്ഡലി റൈസ് അല്ലാട്ടെ ഞാനിവിടെ ഉപയോഗിച്ചേക്കണം. ഇഡ്ഡലി റൈസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പരന്നിരിക്കും, ഇതേപോലെ കൂർത്തിരിക്കില്ല, പരന്നിരിക്കും. സൂപ്പർ മാർക്കറ്റിലൊക്കെ വാങ്ങാൻ കിട്ടും. അതും കൊണ്ട് ഉണ്ടാക്കിയാൽ മാത്രമേ സോഫ്റ്റ് ആവുള്ളൂ എന്നൊക്കെ എൻ്റെ കുറച്ച് ഫ്രണ്ട്സൊക്കെ പറയാറുണ്ട്. അങ്ങനെ ഒന്നുമില്ല, നമുക്ക് ഈ റേഷൻ കടയിൽ തരി വെച്ചിട്ട് തന്നെ നമുക്ക് നല്ല സോഫ്റ്റ് ഇതുണ്ടാക്കാം. മസാല ദോശ കറക്റ്റായിട്ട് ഈ ഇൻസ്ട്രക്ഷൻസ് ഒക്കെ ഫോളോ ചെയ്യുക, സ്കിപ്പ് ചെയ്യാതെ മുഴുവൻ കാണാം. എന്നാലും മാത്രം നല്ല സൂപ്പർ ദോശ ഉണ്ടാക്കാൻ പറ്റുള്ളൂ. ഇതിനകത്തേക്ക് ഒരു പിടി നമ്മളുടെ സാധാരണ അരിയിലേ, മറ്റേ എന്താ പറയുക, മട്ട അരി, അത് ഇതിനകത്തേക്ക് വൃത്തിയാക്കിയിട്ട് എടുക്കണം കേട്ടോ. ഞാൻ എടുത്തിട്ട് വരട്ടെ. റോസ് അരി കണ്ടോ, നമ്മൾ സാധാരണ റോസ് അരി, മട്ട അരി. റോസ് അരി ചേർത്തിട്ടുണ്ടെങ്കിൽ ഒരു പ്രത്യേക ഒരു രസം ഉണ്ടാവും. അതുകൊണ്ടാണ് ഞാൻ റോസ് അരി ചേർക്കണം. റോസ് അരി ഇല്ലാത്ത ആൾക്കാർ ജയരി ഉള്ളവർ ജയരി ചേർത്താൽ മതി. പിന്നെ അവില് ചേർക്കും ചിലർ, മറ്റേ നല്ല ക്രിസ്പിനെസ് കിട്ടാൻ വേണ്ടിയിട്ട് അവില് ചേർക്കും. അവില് ചേർത്താലും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഒരു എന്താ പറയുക, ഒരു അരനാഴി അവില് ഒക്കെ വേണമെങ്കിൽ കുതിർത്തിയിട്ട് ഇതിൻ്റെ കൂടെ അടിച്ച് ചേർക്കാം, പ്രശ്നമൊന്നുമില്ല. അപ്പോൾ ഞാനിവിടെ ചേർക്കാൻ പോണത് ഈ അരിയാണ്. ഈ അരി ചേർത്തിട്ടുണ്ടെങ്കിൽ എനിക്കൊരു പ്രത്യേക ടേസ്റ്റ് കിട്ടണമായിരുന്നു ഞാൻ ഈ അരി ചേർക്കണം കേട്ടോ. ഇതില്ലാത്തൊരു ടെൻഷൻ അടിക്കേണ്ട, വെള്ളരി ചേർത്താൽ മതി. അപ്പോൾ ഞാൻ ഇതൊന്ന് വൃത്തിയാക്കി എടുക്കട്ടെ. അപ്പോൾ നിങ്ങൾ അളവ് ഓർത്ത് വെച്ചോ, രണ്ട് നാഴി അരിക്ക് ഒരു പിടി അല്ലെങ്കിൽ രണ്ട് വലിയ സ്പൂണ് റോസരി അല്ലെങ്കിൽ ഒരു പിടി റോസരി, ഈ ഇത് ഈ ഒരു പാകത്തിന് രണ്ട് നാഴി അരിക്ക് അരനാഴി ഉഴുന്നു, അതാണ് നമ്മുടെ കണക്ക്. ഒരു സ്പൂൺ ഉലുവ, നോർമൽ സ്പൂണാണ്, ഒരു സ്പൂൺ ഉലുവ. അപ്പോൾ ഇത് നമ്മൾ അരി സെപ്പറേറ്റ് കുതിർത്താൻ വയ്ക്കും, ഉലുവയും ഉഴുന്നും കൂടി സെപ്പറേറ്റ് കുതിർത്താൻ വയ്ക്കും. മറ്റേ മസാല ദോശ ആ ക്രിസ്പിനെസ് കിട്ടാൻ വേണ്ടിയിട്ട് ഇങ്ങനെ തന്നെ ഒന്ന് ചെയ്ത് നോക്കണം. ചെയ്ത് നോക്കിയിട്ടുണ്ടെങ്കിൽ നമുക്ക് ആ ക്രിസ്പിനെസ് അതേപോലെ തന്നെ കിട്ടും. ക്രിസ്പിനെസ്സും സോഫ്റ്റ്നെസ്സും, പുറം നല്ല ക്രിസ്പി ആയിരിക്കും, ഉള്ളു നല്ല സോഫ്റ്റ് ആയിരിക്കും അല്ലേ, മസാല ദോശ ശ്രദ്ധിച്ചിട്ടില്ലേ. അപ്പോൾ അത് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യാൻ പറഞ്ഞത് സെപ്പറേറ്റ്. ആ പിന്നെ ഞാൻ സമയം പറയാം. ഞാനിപ്പോൾ ഈ ഇതിടുന്നത് ഒരു ഉച്ചയ്ക്ക് ഒരു 2 മണി ഒക്കെ ആയപ്പോഴാണ് ഞാനത് ഇടുന്നത്. നമുക്കൊരു 2 മുതൽ 3 മണിക്കൂർ വരെ ഇത് കുതിർത്തിയിട്ട് വൈകുന്നേരം ഒരു 5 മണി 6 മണി ആകുമ്പോൾ അരച്ചുവെക്കണം. കൂടുതൽ നേരം ഈ സാധനം കുതിർത്തരുത്, കുറവ് നേരം. കുറവ് നേരം നമ്മളിടും, നമ്മൾ സാധാരണ കൂടുതൽ നേരം ഇടണം. ചിലർ രാവിലെയൊക്കെ ഇട്ടിട്ട് ഉച്ചയ്ക്ക് അടിച്ചൊക്കെ വെക്കണമെന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്. അതിൻ്റെ ഒന്നും ആവശ്യമില്ല, കൂടുതൽ പുളിച്ചിട്ടുണ്ടെങ്കിലും ടേസ്റ്റിന് വ്യത്യാസം വരും. അതൊരു 3-4 പ്രാവശ്യം ഇത് കഴുകിയിട്ട് നമുക്ക് വെള്ളം ഒഴിച്ച് വയ്ക്കാം. അരി കഴുകുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കാനുള്ളത്, ചിലർ മറ്റേ വീട്ടിൽ പ്യൂരിഫയറിലെ വെള്ളമൊക്കെ ആയിരിക്കും ഉപയോഗിക്കുന്നത്. മറ്റേ എന്താണ് പറയണം, ടാപ്പ് വാട്ടർ നേരിട്ട് എടുക്കില്ല, ചിലർ പ്യൂരിഫൈ ഇതൊക്കെ എടുക്കുകയുള്ളൂ. അപ്പോൾ അരി കുതിർത്താൻ വെക്കുമ്പോൾ, അവസാനം കുതിർത്താൻ വെക്കുമ്പോൾ നിങ്ങൾ എന്ത് കുടിക്കണ വെള്ളം ഏതാണോ, അതായത് ടാപ്പ് വാട്ടറാണോ അല്ലെങ്കിൽ പ്യൂരിഫൈ ചെയ്ത വെള്ളമോ ഏതാണോ കുടിക്കണത്, അതിനകത്ത് കുതിർത്താൻ വെക്കുക. അല്ലാതെ കഴുകണ വെള്ളത്തിൽ തന്നെ കുതിർത്താൻ വെക്കരുത്. കാരണം നമ്മൾ ഇനി ഇത് കഴുകില്ല, ഈ അരി നമുക്ക് കഴുകില്ല. കുതിർത്താൻ വെക്കണ വെള്ളത്തിൽ തന്നെയാണ് നമ്മൾ അരക്കണത്. ആ വെള്ളത്തിലല്ല അരക്കണത്, ആ വെള്ളത്തിൽ നിന്ന് നേരിട്ടെടുത്താണ് അരക്കണത് കേട്ടോ. അപ്പോൾ അത് മാത്രം ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. അരിയും മുഴുവൻ സെപ്പറേറ്റ് നന്നായിട്ട് കഴുകിയിട്ടുണ്ട്. ഇനി ഇതിനകത്ത് വെള്ളം ഒഴിച്ച് കുതിരാൻ വെക്കണം. ഞാൻ പറഞ്ഞല്ല, കുടിക്കണ വെള്ളത്തിൽ കേട്ടോ, കൂടുതൽ വെള്ളത്തിലിട്ടോ കേട്ടോ, കുറവ് വെള്ളം ആവണ്ട. ഇത് ഒരു 3 മണിക്കൂർ നമുക്കിതൊന്ന് കുതിർത്താൻ പറ്റും. ഞാൻ നാഴിയാണ് എടുത്തത്. അപ്പോൾ ഇവിടെ എങ്ങനെയാണ് എടുത്തത്, 2 നാഴി അരിക്ക് അരനാഴി ഉഴുന്നാണ് എടുത്തത്. അപ്പോൾ കപ്പാണെങ്കിലോ, നമുക്ക് കപ്പ് മതി. ചെറിയൊരു ഫാമിലി ആണെങ്കിൽ ഒരു 2 കപ്പ് അരിയൊക്കെ മതിയാവും. അപ്പോൾ 2 കപ്പ് അരിയാണെങ്കിൽ അരക്കപ്പ് ഉഴുന്നെടുത്താൽ മതി. അപ്പോൾ അതിനനുസരിച്ചിട്ട് മറ്റേ
ഉലുവടേ ഉലുവട അളവ് കുറയ്ക്കുക അര അര സ്പൂണാക്കുക പിന്നെ നമ്മൾ റോസരി ഇട്ടില്ലേ ഒരു കൈ റോസരി ഇട്ടില്ലേ അത് പകുതിയാക്കുക അതായത് ഒരു വലിയ സ്പൂണ് അരിയിടുക അപ്പം അങ്ങനെ എല്ലാവരും വ്യത്യാസപ്പെടുത്തുക കേട്ടോ അളവ് മനസ്സിലായെന്ന് ഞാൻ വിശ്വസിക്കുന്നു അരിയൊക്കെ ഇട്ട് ഒരു 3 മണിക്കൂർ കഴിഞ്ഞ് വൈകുന്നേരമായി അപ്പോൾ നമ്മളുടെ അരിയൊക്കെ കുതിർന്നിട്ടുണ്ട് ഞാൻ പറഞ്ഞല്ല 3 മണിക്കൂർ കൂടുതൽ നമ്മൾ കുതിർത്താൻ വെക്കേണ്ട ആവശ്യമില്ല ഇപ്പം 3 മണിക്കൂർ കുതിർന്ന് ദേ നമ്മളുടെ ഉഴുന്നിൻ്റെയൊക്കെ പാകം നോക്കിയേ എന്താ ഇനി നമ്മളിത് ഇതിനകത്ത് നിന്ന് നേരിട്ട് അരക്കണം നമ്മൾ അരി കഴുകിയ സമയമല്ലോ ഉച്ചയ്ക്ക് ആ സമയത്ത് ഞാൻ ഫ്രിഡ്ജിൽ ഒരു കപ്പ് വെള്ളം എടുത്തു വെച്ചിരുന്നു കാരണം നമ്മുടെ ദോശമാവ് അരയ്ക്കുമ്പോൾ ദോശമാവ് ചൂടാവാൻ പാടില്ല അതിനുവേണ്ടി ചെയ്യുന്ന ഒരു പരിപാടിയാണ് തണുത്ത വെള്ളം ഇതേപോലെ ഫോളോ ചെയ്താലും മാത്രമേ ഇത് ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഫോളോ ചെയ്താലും മാത്രമേ നല്ല കോഫി ഹൗസിൽ കിട്ടുന്നത് അല്ലെങ്കിൽ നമ്മളുടെ നല്ല എന്താ പറയുക ഇവിടെ തിരുവഞ്ചിക്കുളത്ത് കൈലാസം എന്ന് പറഞ്ഞൊരു ഹോട്ടലുണ്ട് അവിടെ കിട്ടുന്ന നല്ല സൂപ്പർ മസാല ദോശ പോലെ തന്നെ മസാല ദോശ ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ എല്ലാ കാര്യങ്ങളും നിങ്ങൾ ഫോളോ ചെയ്യണം വല്ലപ്പോഴൊക്കെ ഒന്ന് ഉണ്ടാക്കി നോക്കാല ഉഴുന്ന് സെപ്പറേറ്റ് അരച്ചെടുക്കണം കാരണം എന്താണെന്നറിയാമോ ഉഴുന്ന് നന്നായിട്ട് അരഞ്ഞിങ്ങോട്ട് കിട്ടണം അരി ഇത്തിരി അരവ് കുറഞ്ഞാലും പ്രശ്നമൊന്നുമില്ല കാരണം ഉഴുന്ന് വേഗം അരയും അരി പതുക്കെ അരയുള്ളൂ അപ്പോൾ രണ്ടും കൂടി മിക്സ് ചെയ്ത് അരക്കരുത് ഐസ് വാട്ടർ ഒഴിച്ച് വെള്ളം ഇത്ര കേട്ടോ ഇത്രയും വെള്ളം ഒഴിച്ചിട്ടുണ്ട് നോക്കിയേ കണ്ടല്ലോ മോളി വന്നിട്ടില്ല അടിയിൽ കിടക്കുകയാണ് നല്ല തിക്കായിട്ടുള്ള ബാറ്ററാക്കി എടുക്കണം ഇത്രയും നേരം അടിച്ചിട്ട് മിക്സി ചൂടായിട്ടില്ല നമുക്കറിയാലോ മിക്സി ഒരു മിനിറ്റ് നിർത്താതെ അടിച്ചാൽ തന്നെ മിക്സി ചൂടാവും ഇത് മിക്സി ചൂടായിട്ടില്ല കണ്ട തണുത്ത വെള്ളം ഉപയോഗിച്ച് അടിച്ചിട്ടുണ്ടെങ്കിൽ മിക്സി ചൂടാവില്ല ഇതിൻ്റെ പാകം ഞാൻ കാണിച്ചു തരാം കേട്ടോ അതെ കണ്ട ഇത് നല്ല വെണ്ണ പോലെ അരഞ്ഞിട്ടുണ്ട് ഇടമില്ലാത്ത പാത്രത്തിലേക്കല്ല നല്ല ഇടമുള്ള പാത്രത്തിലേക്ക് മാറ്റണം അരി ഒരു 2 പ്രാവശ്യമായിട്ട് അരച്ചെടുക്കാനുണ്ടാവും 2 അല്ലെങ്കിൽ 3 പ്രാവശ്യം അരിയിലും അതെ ആവശ്യത്തിനാണ് ഞാൻ വെള്ളം ഒഴിച്ചിട്ടുള്ളൂ ഇതിൻ്റെ അകത്താണ് വെള്ളം ആവശ്യമുണ്ടെങ്കിൽ മാത്രം നമുക്ക് ഇനി ഒഴിച്ചു കൊടുത്താൽ മതി ബാറ്ററി കട്ടിയാവുണ്ടെങ്കിൽ മാത്രം നമുക്ക് വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി ഇനി അരിയുടെ ഭാഗം ഞാൻ കാണിച്ചു തരാം കേട്ടോ അതെ അരിയുടെ ഭാഗം നോക്കിയേ അരി അങ്ങനെ ഇതുപോലെ ഒന്നും അരഞ്ഞിട്ടില്ല അതായത് നിങ്ങൾക്ക് കണ്ടാൽ അറിയാൻ പറ്റും കണ്ട അരിക്ക് ചെറിയ തരിയുണ്ട് ആദ്യമൊന്നും എനിക്കറിയില്ലായിരുന്നു ഇതൊക്കെ നല്ല വെണ്ണ പോലെ അരയണമെന്നൊക്കെ വിചാരിച്ച് അരിയൊക്കെ അങ്ങനെ മണിക്കൂറുകളോളം ഇട്ടൊക്കെ അരച്ചിട്ടൊക്കെയാണ് ദോശ ഇട്ടിരുന്നത് പിന്നീടാണ് മനസ്സിലായത് മസാല ദോശയിൽ ആ ക്രിസ്പിനെസ് കിട്ടാൻ വേണ്ടിയിട്ട് ഈ അരിയിൽ ചെറിയ തരി ഉണ്ടായിരിക്കണം അതൊക്കെ വളരെ മൈന്യൂട്ടായിട്ടുള്ള കാര്യങ്ങളാണ് ഇതൊക്കെ അങ്ങനെ അറിഞ്ഞിട്ടാണ് ഇത്ര നല്ല രീതിയിൽ ചൂടാൻ സാധിച്ചത് അപ്പം നിങ്ങളും അതെ അരക്കുമ്പോൾ ഭയങ്കര മായിട്ട് ഇതാവരുത് അപ്പം നമുക്ക് അല്ലേ പിടിക്കും ചെറിയൊരു തരി തരിതെരിപ്പ് ഉണ്ടായിട്ടുണ്ടെങ്കിൽ നമുക്ക് ആ മസാല ദോശക്ക് ആ ക്രിസ്പിനെസ് കിട്ടുള്ളൂ ഇതിൻ്റെ പാകം മനസ്സിലായല്ല എന്നിട്ട് നമുക്ക് ഇത് ഇതിൻ്റെ കൂടെ ഇട്ട് മിക്സ് ചെയ്യാം ഇനി ഇതിനകത്തേക്ക് നമ്മൾ റോസരി ചേർത്തിട്ടുണ്ട് എന്നാലും ചെറിയൊരു ഇത് കിട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് ചെറിയൊരു സോഫ്റ്റ്നെസ് കിട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് ചോറ് അരച്ച് ചേർക്കണം അപ്പം ഇതും ഇതിൻ്റെ കൂടെ ഇട്ടൊന്ന് അരച്ചെടുക്കട്ടെ ഈ തണുത്തുള്ള ഉപയോഗിച്ച് തന്നെ ഉണ്ട് ഇതും അരക്കേണ്ടത് നമ്മുടെ ചോറും അരഞ്ഞ് കിട്ടിയിട്ടുണ്ട് ചോറ് നന്നായിട്ട് അരയ്ക്കണം നന്നായിട്ട് അരയുകയും ചെയ്യും ചോറ് വേഗം അരഞ്ഞോളും കൈ കൊണ്ട് ഇത് ചെയ്യണതിൻ്റെ ഗുണം ഞാൻ പറഞ്ഞുതരാം നമ്മുടെ കയ്യിലുള്ള ഫ്രണ്ട്ലി ബാക്ടീരിയകളാണ് ഇതിനെ പുളിപ്പിക്കണേന്ന് കേട്ടിട്ടുണ്ട് പിന്നെ എയറിലുള്ളതും പുളിപ്പിക്കും നമ്മുടെ കയ്യിലുള്ള നല്ല ബാക്ടീരിയകൾ അതാണ് ഈ ദോശമാവിന് കൂടുതൽ എന്ത് കിട്ടണത് സോഫ്റ്റ്നെസ് പുളിപ്പിച്ചാലല്ലേ ഇതിന് സോഫ്റ്റ്നെസ് കിട്ടുള്ളൂ കൂടുതൽ അതും കൂടി ഈ കൈ കൊണ്ട് കുഴക്കണോണ്ടുള്ളൊരു ഗുണമാണ് ഇപ്പോൾ ആവശ്യത്തിന് കേട്ടോ ചിലർ ഉപ്പ് പിറ്റേ ദിവസം ഉണ്ടാക്കുമ്പോഴൊക്കെയാണ് ഇടുന്നത് അതൊക്കെ ഓരോരുത്തരുടെ ഇതാണ് ഞാൻ ഉപ്പ് ഇപ്പോഴേ തന്നെ ചേർക്കും അപ്പോൾ ഉപ്പിട്ടിട്ട് നമുക്ക് മൊത്തത്തിലൊരു കുഴക്കലം അങ്ങോട്ട് കുഴക്കാം അപ്പം ഇതിൻ്റെ ഇത് ഇത്തിരി കട്ടിയുള്ള ബാറ്ററാണ് നമുക്ക് ഇത്രയും കട്ടി വേണ്ട നമ്മളിവിടെ വെള്ളം ബാലൻസ് വന്നിരിക്കുന്ന വെള്ളമില്ലേ അത് ഈ മിക്സിയിലൊഴിച്ച് ഈ മിക്സിയും കൂടി ഒന്ന് ചെറുതായിട്ട് കഴുകി ഇതിനകത്ത് ഒഴിക്കാം ഒരു തരി പോലും കളയരുത് മിക്സിയിൽ നിന്നും എല്ലാത്തിൽ നിന്നും വടിച്ചെടുത്തിട്ട് വേണം നമുക്കിത് മിക്സ് ചെയ്യാനായിട്ട് എന്നാൽ മിക്സിങ് കണ്ടല്ലോ കൈ കൊണ്ട് തന്നെ മിക്സ് ചെയ്യണം കൈ കഴുകിയിട്ട് വേണോട്ടോ ചെയ്യാനായിട്ട് ഗ്ലൗസ് കൊണ്ടൊന്നും ചെയ്യരുത് കേട്ടോ ഒരിക്കലും ചെയ്യരുത് കാരണം ഗുണത്തേക്കാൾ ഉപരി അത് ചിലപ്പോൾ വല്ല ദോഷത്തിലാണ് വിടുകയുള്ളൂ അതേ പണ്ടത്തെ കാലത്ത് ദോശമാവ് ഇങ്ങനെയാണ് കൂട്ടിയിരുന്നത് അമ്മയൊക്കെ അത് ഇങ്ങനെ ഇരുന്ന് പിഴിയാണ് ഞാൻ കയറിക്കൂട്ടി ഇത് എന്താണ് പരിപാടി ഇപ്പോഴല്ലേ മനസ്സിലായത് ഇതാണ് പരിപാടി എന്ന് ഈ ദോശമാവും കൊണ്ട് തന്നെ ഇഡ്ഡലിയൊക്കെ ഉണ്ടാക്കാറുണ്ട് പ്രോബ്ലം ഒന്നും ഉണ്ടാവാറില്ല പക്ഷേ ഇഡ്ഡലിയുടെ ഭാഗം ഇതല്ല അപ്പം പിന്നെ ഞാൻ അങ്ങനെ തെറ്റിദ്ധരിച്ച് നിങ്ങൾക്ക് പറഞ്ഞു തന്നെ ശരിയല്ലല്ലോ നമ്മളിത് നാളെ ദോശയ്ക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ ശരിയാക്കണത് ഒരു കപ്പ് വെള്ളം എടുത്തില്ല ഇത് ഇത്രയും മാത്രമേ ബാക്കി വന്നിട്ടുള്ളൂ കണ്ട ഐസ് വാട്ടർ ഞാൻ വെച്ചെന്ന് പറഞ്ഞിരുന്നു ഇത് ഇത്രയും മാത്രമേ ബാക്കി വന്നിട്ടുള്ളൂ അതൊക്കെ ഇവിടെ ഉപയോഗിക്കേണ്ടി വന്നു മഴക്കാലമാണ് അപ്പം നമ്മൾക്ക് ഇത് പുളിക്കാൻ വേണ്ടിയിട്ട്
നല്ലതായിട്ട് ഒരു ചെറിയൊരു ടെമ്പറേച്ചർ ആവശ്യമാണ് ഈ സാധനം പുളിക്കാനായിട്ട്. അപ്പോൾ മഴക്കാലം ആയതുകൊണ്ട് എന്താണ് നമുക്ക് ഇവിടെ ടെമ്പറേച്ചർ കുറവായിരിക്കുള്ളൂ. അപ്പോൾ അതിന് ഒരു ഐഡിയ ഉണ്ട്, അത് ഞാൻ പറഞ്ഞുതരാം. അത് ഇപ്പം തന്നെ ചെയ്യേണ്ട, ഇവിടെ നമുക്ക് പാചകമൊക്കെ നടന്നുകൊണ്ടിരിക്കുകയായിരിക്കും. അപ്പോൾ ആ ഒരു ചൂട് കിട്ടിയിട്ട് അതുകൊണ്ട് തന്നെ നമുക്ക് പുളിച്ച് പൊന്തും. അല്ലാതെ നല്ല മഴയൊക്കെ ഉള്ള സമയമാണെങ്കിൽ എന്ത് വേണമെന്ന് പറയുന്നത്, ഇതേപോലെ ആ പാത്രം ഇതിനകത്ത് ഇറക്കി വെക്കാൻ പറ്റുന്ന രൂപത്തിലൊരു പാത്രം, അതിനകത്തൊരു ഇത്തിരി വെള്ളം എടുത്തിട്ട് ഒന്ന് ചെറുതായിട്ട് ചൂടാക്കാം. മാവ് റെഡിയാക്കി കുറച്ച് നേരം കഴിയുമ്പോൾ ഇതേപോലെ തന്നെ ഇത്തിരി വെള്ളത്തിൽ ചൂടുവെള്ളത്തിൽ ഇത്തിരി ചെറിയൊരു ചൂടട്ടെ, ഭയങ്കര ചൂടെന്ന് പറയാൻ പറ്റില്ല, ചെറിയൊരു ചൂട്, നമുക്കൊരു വാം വാട്ടർ എന്നൊക്കെ പറയൂലേ ആ ഒരു രൂപത്തിലുള്ള വെള്ളത്തിൽ ഇറക്കി വെക്കാം. പിന്നെ രാത്രി കിടക്കുന്നതിന് മുന്നേ ഇതേപോലെ തന്നെ വെള്ളത്തിൽ ഇറക്കി വെച്ചിട്ടുണ്ടെങ്കിൽ നേരം വെളുക്കുമ്പോൾ നന്നായിട്ട് ഇത് പൊന്തില്ല കേട്ടോ, കാരണം നല്ല വലിയ പാത്രത്തിലാണ് ഞാൻ എടുത്തു വെച്ചിരുന്നത്, അതുകൊണ്ട് ഇത് പൊന്തി താഴേക്കൊന്നും വീഴില്ല. ചെറിയ പാത്രത്തിലല്ല, നല്ല വട്ടമുള്ള പാത്രത്തിൽ വേണം. മാവൻ ദൂരമാണോ അതിൻ്റെ ഡബിള്, ഒരു കാൽ ഡബിള് പൊന്തില്ല, ഒരു അരഭാഗമെങ്കിലും ഇത് മുകളിലേക്ക് പൊന്തും. ചെറിയൊരു ചൂട്, ഞാനിത് കാര്യം ചെയ്യാം. ഈ കണ്ട ഈ ചൂടിലേക്ക് തന്നെ അങ്ങോട്ട് ഇറക്കി വെക്കുക. ഇതിപ്പോൾ ആ ഒരു ചൂടത്ത് അവിടെ ഇരിക്കട്ടെ. അത് ഇനിയൊന്ന് കിടക്കാൻ നേരത്തെ ഇതേപോലെ തന്നെ ഒന്ന് ചെറുതായിട്ട്, നല്ല മഴയുണ്ട് അല്ല, നല്ല മഴയാണ്, നിങ്ങൾക്ക് ഭയങ്കര തണുപ്പുള്ള പ്രദേശങ്ങളൊക്കെ ഉണ്ടാവില്ലേ, അങ്ങനെയുള്ള ആൾക്കാർ മാത്രം ചെയ്താൽ മതി. എല്ലാം നല്ല മഴയുണ്ടെങ്കിലും ചിലപ്പോൾ വീടിൻ്റെ അകത്തൊക്കെ നല്ല ചൂടുള്ള ആൾക്കാരുണ്ട്, അവർ ചെയ്യണമെന്നില്ല, അവരുടെ ദോശമാവ് നന്നായിട്ട് പുളിക്കും. ദോശമാവ് പുളിക്കാനായിട്ട് പ്രയാസമാണെന്ന് ചിലർ പറയാറുണ്ട്, അവർക്ക് വേണ്ടിയിട്ടുള്ളൊരു ടിപ്പാണിത്. ചെറിയ ചൂടൻ വെള്ളത്തിൽ ഇതേപോലെ തന്നെ ദോശമാവ് ഇറക്കി വെക്കാം. നമുക്കിപ്പോൾ ദോശ ഉണ്ടാക്കാം, ദോശക്കല്ല് ചൂടായിട്ടുണ്ട്. അപ്പോൾ നമ്മളിവിടെ സാധാരണ കണ്ടിട്ടില്ല ഒരു ചൂലില് വെള്ളം മൂക്കിയിട്ട് ഇങ്ങനെ അടിക്കണ കണ്ടിട്ടില്ലേ, എന്താണെന്ന് ഞാനൊക്കെ വിചാരിച്ചിട്ടുണ്ട്. അത് ദോശക്കല്ലിൻ്റെ ചൂട് കൺട്രോൾ ചെയ്യാനും അതൊന്ന് ഒരേപോലെ ആക്കാനായിട്ട്, ഈവണായിട്ട് എല്ലായിടത്തും ഒരേ ചൂടാക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ വെള്ളം കുടയുന്നത്. നമ്മുടെ അടുത്ത് ചൂലൊന്നുമില്ല, വെള്ളം കുടഞ്ഞാൽ മതി. വെള്ളം കുടഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ചൂടിന് വ്യത്യാസം വരുന്നേ കണ്ടോ. എണ്ണ തടയി കൊടുക്കാം. ഇപ്പം ചൂട് ഏകദേശം ഒരേപോലെ ആയിട്ടുണ്ട്, ഭയങ്കരമായ ചൂടിലോട്ട് കോരി ഒഴിക്കരുത് കേട്ടോ. സെൻട്രിൽ നിന്ന് പരത്തി 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 സൈഡിലോട്ട് പോയിട്ടുണ്ടെങ്കിൽ നല്ല സ്ലിമ്മായിട്ടുള്ള മസാല ദോശ കിട്ടും. ഇനി കുറച്ചും കൂടി നെയ്യ് എടുത്തിട്ട് ഇതിൻ്റെ മുകളിലേക്ക് ഇങ്ങനെ തൂക്കിക്കൊടുക്കുക. അപ്പം നെയ്യ് മസ്റ്റാണ്, നെയ്യ് ഒഴിച്ചിട്ടുണ്ടെങ്കിൽ ദോശയ്ക്ക് രുചി കൂടും. ഇതൊന്ന് മുരിയട്ടെ കേട്ടോ. നമ്മുടെ ദോശ സൈഡിൽ നിന്നൊക്കെ വിട്ട് വരുന്നുണ്ട്. നോൺ സ്റ്റിക്ക് പാനിലാണെങ്കിൽ ഇതൊന്നും ഒരു പ്രശ്നമില്ല, പക്ഷേ ഈ ഒരു രസം ചിലപ്പോൾ നോൺ സ്റ്റിക്ക് പാനിൽ കിട്ടിയെന്ന് വരില്ല. നമ്മൾ വെള്ളമൊക്കെ കുടഞ്ഞ് ചെയ്ത് കാരണം ഒന്നും പിടിക്കില്ല. ഇനി നമുക്ക് ഇതിൻ്റെ നടുക്കേക്ക് മസാല വെക്കാം. നമ്മുടെ വീട്ടിലേക്കല്ലേ, അപ്പോൾ കുറച്ച് വെച്ചാൽ മതി. കുട്ടികൾ ചിലപ്പോൾ മുഴുവൻ കഴിച്ചില്ലെങ്കിലോ, ഇങ്ങനെ മസാല വെച്ച്. അപ്പോൾ നമ്മുടെ മസാല ദോശ റെഡി ആയിട്ടുണ്ട്. അത് ഞാൻ പ്ലേറ്റിലേക്ക് മാറ്റട്ടെ. ഉണ്ടാ നല്ല വലിപ്പമുള്ള മസാല ദോശയല്ലേ നോക്കി. അപ്പോൾ നമ്മുടെ നെയ്റോസ്റ്റ് മുരിഞ്ഞ് വരട്ടെ. ഞാൻ ചെറുതായിട്ട് നെയ്യൊക്കെ ഒഴിച്ചിട്ടുണ്ട്. ഇനി എടുക്കുന്നതിന് മുന്നായിട്ടും ഒരു പ്രാവശ്യം കൂടി ഒന്ന് വട്ടത്തിൽ ചുരുക്കണം, നന്നായിട്ട് നെയ്യ് ഒഴിക്കണം കേട്ടോ. നല്ല നറു നെയ്യാണ് കേട്ടോ, അതുകൊണ്ടാണ് നല്ല കളറ്. ഇതും കൂടി ഒഴിച്ചിട്ട് വേണം നമുക്ക് നെയ്റോസ്റ്റ് റെഡി ആക്കാനായിട്ട്. നെയ്റോസ്റ്റ് റെഡി, നമ്മുടെ നെയ്റോസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. കണ്ടാ ഞാൻ പറഞ്ഞ ആ പാകമൊക്കെ അനുസരിച്ചുകൊണ്ട് കറക്റ്റ് നെയ്റോസ്റ്റ് തന്നെ കിട്ടിയിട്ടുണ്ട്. കണ്ടാ കടയിലത്തെ പേപ്പർ റോസ്റ്റ് ഇല്ലേ, അതേപോലെ ഇരിക്കുകയാണ് കറക്റ്റ്. അത് ക്രിസ്പിനെസ് നിങ്ങൾക്ക് ഫീൽ ചെയ്യണ്ടല്ലേ. അപ്പോൾ നമ്മുടെ നെയ്റോസ്റ്റും മസാല ദോശയും റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇവിടെ കുത്തിരുന്ന് കഴിക്കാം. കൊച്ചൂസിനെ വിളിക്കട്ടെ. രണ്ട് തരം ചമ്മന്തി ഉണ്ട്. എന്താ ഇത് നല്ല കട്ട ചമ്മന്തി. ഈ ചമ്മന്തിയുടെ വീഡിയോ ഞാൻ പറഞ്ഞല്ല, ഞാൻ ഷോർട്ടായിട്ട് ചെയ്തിട്ടുണ്ട്. അത് ഞാൻ ഡിസ്ക്രിപ്ഷനിലോ അല്ലെങ്കിൽ മറ്റേ ഐ ആയിട്ട് കൊടുക്കാം കേട്ടോ. ഇത് നമ്മളുടെ മോരൊഴിച്ച വെള്ളച്ചമ്മന്തി. വെള്ളച്ചമ്മന്തി ഒരു കാര്യം മറന്നുപോയി, നമ്മളെ മസാല ദോശ കഴിക്കും അതിൻ്റേതായ രീതിയിൽ കഴിക്കണം. അപ്പോൾ നമുക്ക് ഇവിടെ മസാല ദോശയുടെ മറ്റേ പാത്രം, ഹോട്ടലിലെ പാത്രം, ഇത് ചെറു വലുതോക്കാം അല്ലേ, കൊച്ചുസിന് വലുതോക്കാം. മസാല ദോശ, സാമ്പാർ ഇല്ലാണ്ട ഇപ്പോയി അല്ല കൊച്ചുസ്, വെള്ളച്ചമ്മന്തി നമുക്ക് ഇതിനകത്ത് ഒഴിക്കാം. സാമ്പാറുണ്ട്, ഞങ്ങൾക്ക് അപ്പുറത്ത് ഒഴിക്കായിരുന്നു അല്ലേ. എല്ലാം കൂടി അമ്മയ്ക്ക് നടക്കൂലല്ല രാവിലെ തന്നെ. അപ്പം മസാല ദോശ കഴിക്കാൻ തുടങ്ങട്ടെ. അങ്ങനെ ഉണ്ട് ചൂസേ, അടിപൊളിയല്ലേ. ഇനി എൻ്റെ ഫേവറേറ്റ് ഇതാണ്, ഈ ചമ്മന്തിയാണ്. ഇതൊന്ന് കഴിക്കട്ടെ കേട്ടോ. ഇനി കൊച്ചൂസിന് മസാല കൊടുക്കട്ടെ. സൂപ്പർ.
സൂപ്പർ. ഇനി നെയ്റോസ്റ്റ് ഒന്ന് ട്രൈ ചെയ്യട്ടെ കേട്ടാ. നെയ്റോസ്റ്റ് ഇതേ കണ്ട, ഇത്രയും സമയമായിട്ടും അതിൻ്റെ ക്രിസ്പിനെസ് പോയിട്ടില്ല. കണ്ട കണ്ട എൻ്റെ ഒച്ച കേട്ടാ, അതിൻ്റെ ക്രിസ്പിനെസിൻ്റെ ഒച്ച കേൾക്കണ്ടല്ലേ. കണ്ട കേൾക്കണ്ട ഉച്ചസേ. ആ അതെങ്ങനെയുണ്ട് ഉച്ചസ് ഒന്ന് കഴിച്ച് നോക്കിയേ. ഉച്ചസിന് വെള്ളച്ചമ്മന്തിയാണ് ഇഷ്ടം, അടിപൊളിയല്ലേ. നല്ല മുരിഞ്ഞ ഉഗ്രം ദോശ. ഇതാരെങ്കിലും ചുട്ട് തരാനുണ്ടെങ്കിൽ അതാണ് നല്ലത്. ചുട്ട് ചുട്ട് അപ്പം തന്നെ കഴിക്കണേന്ന് കുറച്ചും കൂടി രസം. ഒറ്റയ്ക്കൊക്കെ ഉള്ള ആൾക്കാർക്ക് ചുട്ട് വെച്ചിട്ട് ഇതേപോലെ സമാധാനമായിട്ട് വന്നിരുന്ന് കഴിക്കാം. അപ്പോൾ ഞങ്ങളുടെ വയറൊക്കെ നിറഞ്ഞ് വയറൊക്കെ നിറഞ്ഞ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എങ്ങനെയുണ്ടായി? ഇഷ്ടപ്പെട്ട എല്ലാവർക്കും അല്ലേ ഉച്ചസേ? അപ്പോൾ ഇതുപോലെ തന്നെ ഒന്ന് വീട്ടിലുണ്ടാക്കി നോക്കണം. ഉണ്ടാക്കി നോക്കിയിട്ട് അടിപൊളിയായോ അല്ലേന്നൊക്കെ എനിക്ക് കമൻറ്റ് ചെയ്യണം കേട്ടോ. അത് കേൾക്കാനാണ് എനിക്ക് ശരിക്കും പറഞ്ഞാൽ സന്തോഷം. അപ്പോൾ നിങ്ങളിത് വീഡിയോ വെറുതെ കണ്ടാൽ മാത്രം പോരാ, എൻ്റെ ചാനലിൽ സബ്സ്ക്രൈബ്, അതെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കണ്ടതെങ്കിൽ ഇപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്യണം, ബെല്ലൈക്കൺ അമർത്തണം, ലൈക്ക് ചെയ്യണം, സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത് അല്ലേ. അപ്പം ഇതേപോലുള്ള ഒരു അടിപൊളി വീഡിയോസ് ആയിട്ട് ഇനിയും ഞങ്ങൾ വരുന്നതായിരിക്കും, വരുന്നതായിരിക്കും. അത് തന്നെ. അപ്പം ഓക്കെ, നമുക്ക് പറയാമല്ലോ, ബൈ പറയാമല്ലോ. ഇറ്റ്സ് മൈൻ ബൈ ഷാലിമ.